ഇന്ത്യൻ മഹായുദ്ധത്തിലേക്ക് വീണ്ടും സ്വാഗതം. തിഹാർ ജയിലിന് മുന്നിലെ ചില കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. ഒരു വർഷമായി ദില്ലി കലാപക്കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന മൂന്ന് വിദ്യാർത്ഥികളാണ് പുറത്തിറങ്ങിയത്. ദില്ലി ഹൈക്കോടതിയുടെ നിർണായക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞത്. പ്രതിഷേധിക്കാനുള്ള അവകാശം രാജ്യത്ത് എല്ലാവർക്കുമുണ്ട്. ഇത് ഉറപ്പാക്കുന്ന ഉത്തരവാണ് ദില്ലി ഹൈക്കോടതി നൽകിയത്. ഈ ഉത്തരവ് ശരിയാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളെ ജാമ്യത്തിൽ വിടാനുള്ള തീരുമാനം തടഞ്ഞിട്ടില്ല. രാജ്യരക്ഷയ്ക്കായി പാസാക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിന് എതിരെയുള്ള താക്കീതാണോ ദില്ലി ഹൈക്കോടതി നൽകിയത്? ഇതുകൊണ്ട് മാത്രം സർക്കാരിന്റെ നയം മാറുമെന്ന് കരുതാൻ കഴിയുമോ? It's still unbelievable because the bail happened like 2-3 days back and still we were inside jail. So I almost keep expecting that some police officer will come again and arrest me. So I'm feeling quite overwhelmed by all the support. Well, the Delhi police has been doing that for a very long time, so it's not surprising. Raise the voices of democracy and dissent even louder. ദേവാംഗന കലിത ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിമൻ സ്റ്റഡീസിൽ ഗവേഷകയാണ്. നടാഷ നർവാൾ ചരിത്രത്തിലാണ് PhD ചെയ്യുന്നത്. അസമിൽ നിന്നുള്ള ദേവാംഗന കലിതയും ദില്ലിയിൽ നിന്നുള്ള നടാഷയും പിഞ്ചിരാത്തോട് അഥവാ കൂട് തകർക്കുക എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന വ്യാജേന CCTV ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ച കൂട്ടായ്മ. ആസിഫ് തൻഹ ജാമ്യം മിലിയ സർവകലാശാലയിലെ BA അവസാന വർഷ വിദ്യാർത്ഥി. മൂന്ന് പേരും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. വടക്കുകിഴക്കൻ ദില്ലിയിലെ കലാപത്തിന് ശേഷം വിശാല ഗൂഢാലോചനയ്ക്കുള്ള കേസെടുത്തപ്പോഴാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥി നേതാക്കളും അറസ്റ്റിലായത്. കഴിഞ്ഞ മാർച്ച് മുതൽ ജയിലിൽ കഴിയുന്ന മൂന്നു പേരും പുറത്തിറങ്ങിയത് ദില്ലി ഹൈക്കോടതി നൽകിയ ജാമ്യത്തിന്റെ ബലത്തിലാണ്. ജാമ്യം നൽകിക്കൊണ്ട് ദില്ലി ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ സിദ്ധാർത്ഥ് മൃദുൽ, അനൂപ് ജയറാം ബംബാനി എന്നിവർ നടത്തിയ നിരീക്ഷണങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഭരണഘടന ഉറപ്പാക്കുന്നതാണ് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് സമാധാനപരമായിരിക്കണം എന്ന് മാത്രം. എന്നാൽ സമാധാനപരമല്ലെങ്കിൽ പോലും ഭീകരവാദം ആകുന്നതെങ്ങനെ എന്നാണ് ദില്ലി ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം. പാർലമെന്റ് ഒരു നിയമം പാസാക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നിയമത്തിന്റെ ദുരുപയോഗം പാർലമെന്റിന്റെ നല്ല ഉദ്ദേശത്തെ തകർക്കുന്നതാണെന്ന് കോടതി പറയുന്നു. അതായത് ജനശബ്ദവും വികാരവും പ്രകടമാകുന്ന പാർലമെന്റിനെ നിരാകരിക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നർത്ഥം. Now the emergency day is coming closer on 26th of June. This is kind of undeclared emergency in India today. And it is very clear that those who are protesting against the undemocratic behavior and also the loot of the common people for corporates and corporatization, they are really giving trouble and seen as troublers by the central government. And it's very clear that this government at the top is hands in gloves with not just Adani and Ambani but the big corporates and big investors, and so they don't care. Delhi High Court uttarav talkaram oru high courtileyum kesukalkku aadharamaakkarathu enna nirdesham Supreme Court nalgiyittundu engilum vidyarthikalkku jaamyam nalgiya narpadikku stay illa. വിമർശനം രാജ്യദ്രോഹമല്ല എന്ന് സുപ്രീം കോടതി തന്നെയാണ് നേരത്തെ ഒരു സംശയവുമില്ലാതെ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് പ്രതിഷേധവും എതിർസ്വരവും ഭീകരവാദമല്ല എന്ന ദില്ലി ഹൈക്കോടതിയുടെ ഈ വിധി. ഭീമ കോറെഗാവ് കേസിൽ ജയിലിൽ കിടക്കുന്ന ആക്ടിവിസ്റ്റുകൾക്കും ഇപ്പോൾ കോടതികളിൽ മുഴങ്ങുന്ന ഈ ശബ്ദം പ്രതീക്ഷ നൽകുന്നതാണ്. സ്റ്റാൻ സ്വാമിയും ഹാനി ബാബുവും റോണ വിൽസണും സുധാ ഭരദ്വാജും ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ കുറെ നാളുകളായി കോടതികളുടെ വാതിലിൽ മുട്ടുന്നു. I think the order of the Delhi High Court is a historic judgment for this reason, that right across the country, activists who have committed no crime except that they have been very strong in the criticism of the governments, they are languishing in jail. And judges in the country became timid in the face of such a powerful central government that has won so many elections. The judiciary became frightened and timid. So you should release them immediately. When they saw the papers, they should not have allowed these activists to remain inside even for one day. Even for one day. But they allowed them to stay for years. അടുത്തിടെ കണ്ട കോടതി വിധികളെക്കുറിച്ച് സംസാരിക്കാൻ നിയമ വിദഗ്ധനും രാജ്യസഭാ അംഗവുമായ കപിൽ സിബൽ ഇന്ത്യൻ മഹായുദ്ധത്തിനൊപ്പം ചേരുകയാണ്. പലപ്പോഴും
മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ ഒരു വശത്ത് കോടതികളിൽ കപിൽ സിബലിന്റെ സാന്നിധ്യം കാണാറുണ്ട്. വെൽക്കം ശ്രീ കപിൽ സിബൽ ടു ദിസ് ഇന്റർവ്യൂ. താങ്ക് യു. ക്രിറ്റിസിസം ഈസ് നോട്ട് സെഡിഷൻ, പ്രൊട്ടസ്റ്റ് ഈസ് നോട്ട് ടെററിസം. ദീസ് ആർ ദി ഒബ്സർവേഷൻസ് ഓഫ് വേരിയസ് കോർട്സ് റീസെന്റ്ലി ഓൺ കേസസ് എഗൻസ്റ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ഹൗ ഡു യു വ്യൂ ദീസ് ഒബ്സർവേഷൻസ് ഓഫ് ദ കോർട്ട്? Well, I'm very happy that courts are now sort of looking at the reality of India and analyzing the basis of various prosecutions that are taking place in India, qua journalists, qua young students, qua people who peacefully protest, qua citizens who may be called, people who have a conscience, who want to, change the system and therefore attack the policies of the government, academics. So if ordinary people are going to be prosecuted in this fashion, it's time that the courts, who are ultimately the safeguard the constitution and the rights of individuals in our country, take cognizance of the excesses of the state and grant them relief. So we welcome the recent decisions that have been rendered by courts to uphold the constitutional values of our country. Mr. Sibal, when the UAPA was enacted, it had a purpose of checking terrorist activities. As it is being misused, do you think the act should be repealed now? Or is there a need to amend it for safeguarding human rights? Well, here I want to say a couple of things. Number one, if you really look at the definition of terrorism under the act itself, it's way too broad. I mean, even anybody wanting to overawe by criminal force or use of criminal force or attempting to use criminal force, overlaw a public functionary, that is deemed to be a terrorist act. That's overbroad. Even sometimes destruction of property in the context of a protest or a protest that has gone out of hand can be under the definition of terrorist act, be called a terrorist act. So I think the one issue is that the definition of a terrorist act is far too broad. So actually this is a statute which has been misused for an entirely ulterior motive. We, of course, support. I mean, any terrorist must be dealt with in the harshest possible way, consistent with the rule of law. He should never be let off. But that doesn't mean that you brand people who are innocent as terrorists. That's the real problem in our country today. Mr. Sibal, there are many activists and journalists in jail, and you represent some of them in courts. How will these recent judgments help those who are fighting genuine battles for justice? I don't think that these recent judgments have helped them as such, because you may have a judgment in one particular case, but how does it help a person who is being prosecuted under the UAPA in Uttar Pradesh or in some other state, as one of our journalists is being prosecuted in Uttar Pradesh? How does it help? And the same applies to sedition laws. See, you may get a judgment in one particular case, but ultimately it's the evidence, no? That's crucial in deciding whether he should be released on bail or not. Mr. Sibal, courts have now regained their voice. Don't you think the opposition should at least now seize the chance and counter this government in a much more effective way? No, I agree with you, but who is the opposition? We are the one who passed this law. The opposition together with the government at that time passed this law. And the moment you take a political position on it, somebody will say that you are responsible for this law, which is true. But we never knew that this law will be misused in this fashion. We may have passed this act, but we never asked authorities to misuse the provisions of this act to incarcerate journalists, academics, students who protest, or farmers who protest. That's the key. And since 2016, there has been a jump of 33%
in the number of cases that are being prosecuted in the UAPA. So every year there is a jump because the authorities, the state authorities, are misusing this law to target opposition of any sort within the state or at the national level. So I think the fact that courts are waking up to the fact that the law is being misused, I think that's a great thing. But I don't think it's a panacea. I think the law needs to be scrutinized very carefully by the Supreme Court. Some of these provisions are completely inconsistent with the intent of the law when it was originally framed. And once the law is settled, I think we'll have more hope for those who are already being prosecuted under UAPA. Thank you very much, Mr. Kapil Sibal, for this interview. പ്രത്യാശ നൽകുന്ന വിധിയാണ് ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത് എന്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതറിയാൻ കാത്തിരിക്കാം. മാറുന്ന ദില്ലിയും അധികാരവുമൊക്കെ 3 പതിറ്റാണ്ടായി നേരിട്ട് കാണുന്നുണ്ട് കവി കെ സച്ചിദാനന്ദൻ. ദില്ലി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അടുത്തിടെ ശ്രീ സച്ചിദാനന്ദൻ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം സച്ചിദാനന്ദനുമായി സംസാരിക്കാം. ദില്ലി നഗരവും അതിവേഗം മാറുകയാണ്. കവി കെ സച്ചിദാനന്ദൻ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യൻ മഹായുദ്ധത്തിനൊപ്പം ചേരുന്നു. ശ്രീ സച്ചിദാനന്ദൻ, സ്വാഗതം. നന്ദി. ദിസ് ഈസ് നോട്ട് ദ ഡൽഹി വി കെയിം ടു 30 years എഗോ. ഇറ്റ് ഹാസ് സഡൻലി ടേൺഡ് ഏലിയൻ. വി മസ്റ്റ് ലീവ്. താങ്കളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായി മാറി. ദില്ലി ഉപേക്ഷിക്കും എന്ന് പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? അതൊരു വലിയ ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതല്ല. വാസ്തവത്തിൽ എൻ്റെ ഒരു മാനസികാവസ്ഥയുടെ ഒരു പ്രകാശനമായിരുന്നു. നാം പലപ്പോഴും ഫേസ്ബുക്കിൽ ചെയ്യുന്നത് പോലെ എനിക്ക് കുറച്ച് കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തോന്നലാണിത്. ഞാൻ ഏതാണ്ട് 30 വർഷം മുമ്പാണ് ആ പോസ്റ്റിൽ പറയുന്നത് പോലെ ഡൽഹിയിൽ എത്തുന്നത്. 1992 30 വർഷം ആകാറായി. അന്ന് സാഹിത്യ അക്കാദമിയിലെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ പട്ടാധിപരായിട്ട് വരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞ് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആവുന്നു. അങ്ങനെ 10 വർഷം. അതിനുശേഷം മറ്റ് പല ജോലികളുമായിട്ട് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അഡ്വൈസറായിട്ടും അങ്ങനെ പല ജോലികൾ 70 വയസ്സ് വരെ ഞാൻ പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ജീവിച്ചു. ഒരുപക്ഷെ അന്ന് മുതൽ തന്നെയുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കേരളത്തിലേക്ക് തിരിച്ചു പോവുക എന്നത്. ഇപ്പോൾ ഈ ആഗ്രഹം കലശലായതിന് ഒരു കാരണം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നത് പോലെ ഇവിടുത്തെ ഒരു 2 തരത്തിലുള്ള അന്തരീക്ഷങ്ങളാണ്. ഒന്ന്, ഭൗതികമായ അന്തരീക്ഷം. കാരണം വളരെ വളരെയധികം വായു മലിനീകരണം ഒക്കെയുള്ള ഒരു സ്ഥലം, അവിടെ ജീവിക്കുന്നതിൻ്റെ സ്വാഭാവികമായ ഒരു ആരോഗ്യ ക്ഷയത്തിനുള്ള കാരണങ്ങൾ. രണ്ടാമത്തേത് രാഷ്ട്രീയമായ അന്തരീക്ഷമാണ്. ഞാൻ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്നൊരു കാലം, കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നൊരു കാലം. ആ കാലത്ത് ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും സമീപകാലത്തുണ്ടായ CAA പ്രതിഷേധം, കർഷക സമരം, സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപിലെ സമരം, ഈ കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് ഞാനെന്ന് പ്രശാന്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ആ തരത്തിൽ നിലപാടുകൾ എടുക്കുമ്പോഴൊക്കെ തന്നെ ഈ ഞാനൊരു സ്വതന്ത്രമായ അന്തരീക്ഷത്തിലല്ല ജീവിക്കുന്നത്, സ്വതന്ത്രമായ ഇന്ത്യയുടെ വായു അല്ല ശ്വസിക്കുന്നത് എന്ന തോന്നൽ എനിക്ക് വളരെ കൂടുതൽ ഉണ്ട്. ഞാൻ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും വാസ്തവത്തിൽ എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ആലോചനകൾ, ഇവിടുത്തെ സ്ഥലം വിൽക്കുന്നതിനോ അവിടെ ഒരു സ്ഥലം വാങ്ങുന്നതിനോ ഒന്നുമുള്ള കൃത്യമായ ആലോചനകളിൽ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല. പക്ഷെ അത്തരത്തിലുള്ള ആലോചനകൾക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു സമയത്തൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. മാനസികമായി ഈ പറഞ്ഞതുപോലെ ഞാൻ വന്ന ഡൽഹി അല്ല ഇത് എന്ന തോന്നൽ വളരെ ശക്തിയായിട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചില കാരണങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് സൂചിപ്പിച്ചത്. ശ്രീ സച്ചിദാനന്ദൻ, ഒരു മലയാളി എന്ന നിലയ്ക്ക് ദില്ലിയിൽ എനിക്ക് കാര്യമായ ഒരു തടസ്സവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കിത് നമ്മുടെ നഗരമല്ല എന്ന തോന്നലും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈരാഗ്യം മലയാളികൾക്കെതിരെയോ തെക്കേ ഇന്ത്യക്കാർക്കെതിരെയോ വളർത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം മഹാരാഷ്ട്രയിലും മറ്റും ഒരു കാലത്ത് സംഭവിച്ചിട്ട്, ശിവസേനയുടെ ആവിർഭാവ കാലത്ത് പിന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യക്കാർക്കും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു നിന്നുള്ളവർക്കും എതിരായി ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ. ശിവസേന പിന്നീട് കുറേയൊക്കെ മാറി,
കാരണം ബോംബെ നിർമ്മിച്ചത് തന്നെ മറ്റ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം, അവരുടെ രാഷ്ട്രീയം അല്പം കൂടി വിശാലമായതുകൊണ്ടാകാം, അവരുടെ സമീപനം പിന്നീട് മാറി. എങ്കിലും അന്ന് ആദ്യകാലത്ത് അവർക്കുണ്ടായിരുന്ന ആ സമീപനം പോലെ എന്തോ ഒന്ന് ഈ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന തോന്നൽ എനിക്ക് ശക്തമാണ്. മലയാളികൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ ദക്ഷിണേന്ത്യക്കാർക്ക് തന്നെ, ദക്ഷിണേന്ത്യയാണ് ഇന്നത്തെ ഭരണകൂടത്തിനും അതിൻ്റെ രാഷ്ട്രീയത്തിനും തടസ്സം നിൽക്കുന്നത്, ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയമാണ് ഒരുപക്ഷെ അതിനെ പ്രതിരോധിക്കാനും ആത്യന്തികമായി അതിനെ പുറത്താക്കാൻ പോലും പോകുന്നത് എന്ന തോന്നൽ വളരെ ശക്തമായിട്ട് ഇന്നത്തെ ഭരണകൂടത്തിനും ആ ഭരണകൂടത്തിനെ പിന്താങ്ങുന്ന ആളുകൾക്കും ആ പ്രത്യയശ്വാസത്തിനും ഒക്കെയുണ്ട് എന്ന് എനിക്ക് ശക്തമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കൂടിയായിരിക്കാം ഒരു ദക്ഷിണേന്ത്യക്കാരൻ എന്ന നിലയിലും ഒരു പ്രത്യേകിച്ചും ഒരു മലയാളി എന്ന നിലയിലും എനിക്ക് ആദ്യകാലത്ത് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സുരക്ഷിത ബോധം ക്രമേണ ക്രമേണ നഷ്ടമായി വരുന്നുണ്ട് എന്നത് സത്യമാണ്. ശ്രീ സച്ചിദാനന്ദൻ, സെൻട്രൽ വിസ്ത എന്ന പേരിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ദില്ലിയിൽ കൊണ്ടുവരുന്നത്, ഒരു പക്ഷേ ദില്ലിയുടെ മുഖം തന്നെയാകെ മാറുകയാണ്. ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് ശ്രീ സച്ചിദാനന്ദൻ കാണുന്നത്? നിശ്ചയമായിട്ടും ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് എഴുതിയ ചിലർക്ക് എഴുതിയ മറുപടികളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. ഭൗതികമായ മാറ്റം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഈ വായു മലിനീകരണത്തിന്റെ കാര്യം മാത്രമല്ല, ഇത്തരം മാറ്റങ്ങൾ കൂടി ആണ്. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രഗതി മൈതാൻ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോഴുണ്ടായ ഞാൻ കണ്ടു വളർന്ന എന്ന് തന്നെ പറയാം. കാരണം 30 വർഷം ഡൽഹിയിൽ ജീവിക്കുന്ന ഒരു ചെറിയ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു കാലയളവാണത്. അപ്പൊ ആ കാലത്ത് എനിക്ക് വളരെ പരിചിതമായിരുന്ന ദൃശ്യങ്ങൾ, വിശേഷിച്ചും ഇന്ത്യാഗേറ്റും അതിനു ചുറ്റുമുള്ള നമ്മൾ പലപ്പോഴും നടന്നും വാഹനങ്ങളിലും ഒക്കെ പോകാറുള്ള പ്രദേശങ്ങളും പഴയ പാർലമെന്റ് ഹൗസും, ഈ രീതിയിൽ നമുക്ക് വളരെ പരിചിതമായ ഡൽഹിയുടെ ഹൃദയം, ആ ഹൃദയം തന്നെയാണ് വാസ്തവത്തിൽ എടുത്തു മാറ്റപ്പെടുന്നത്. അതിന് പകരം മറ്റെന്തോ പുതിയ എന്തോ വരുന്നു. ആ പുതിയ എന്തോ എന്ന് തന്നെ പറയണം, കാരണം എന്തോ എന്ന് നാം പറയുമ്പോഴൊക്കെ തന്നെ അതിലൊരു ഭീതിയുണ്ട്, അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിൻ്റെതായ ഒരു ഭീതിയുണ്ട്. ശ്രീ സച്ചിദാനന്ദൻ, താങ്കളെ ദില്ലി നഗരവും ഇവിടുത്തെ മലയാളികളും സാഹിത്യ ചരിത്രവും നാട്ടിലേക്ക് പോയാലും വിസ്മരിക്കില്ല. വളരെയധികം നന്ദി ഇത്രയും നേരം സംസാരിച്ചതിന്. നന്ദി പ്രശാന്ത്. പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമെന്ന കോടതി വിധി സമരം ചെയ്യുന്ന കർഷകർക്കും വലിയ ആശ്വാസമാണ്. കർഷക സമരത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം ഒരിടവേളയ്ക്ക് ശേഷം. കർഷക സമരം തുടങ്ങിയിട്ട് ഈ മാസം 26-ന് 7 മാസം പിന്നിടുകയാണ്. കോവിഡ് 2-ാം തരംഗം ദില്ലി അതിർത്തികളിലെ സമരത്തിലെ പങ്കാളിത്തം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. എങ്കിലും സമരം ചെയ്യുന്നവരുടെ ആവേശത്തിന് ഒട്ടും മാറ്റമില്ല. ദില്ലി അതിർത്തികളിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? PR സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യൻ മഹായുദ്ധത്തിൽ ഇനി. അവരിപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ദില്ലിയുടെ അതിർത്തികളിൽ തന്നെ. കോവിഡ് മാരിക്കിടയിൽ വന്ന നിയമത്തെ നേരിട്ട് ദില്ലിയിലേക്ക് വന്നവർ. കോവിഡിനൊപ്പം മഞ്ഞും മഴയും മരം കൊച്ചുന്ന തണുപ്പും പൊള്ളുന്ന ചൂടും താണ്ടിയുള്ള സമരയാത്ര. മടങ്ങിപ്പോകുന്നില്ലേ എന്ന ചോദ്യത്തിന് ഹം സറൂർ വാപ്പസ് ജായേങ്കെ മഗർ ജീത് കെ ജായേങ്കെ, ഇതാണ് മറുപടി. ഒപ്പം കാലേ കാനൂൻ വാപ്പസ് ലോ എന്ന മുദ്രാവാക്യവും. 200 ദിനരാത്രങ്ങൾ പിന്നിട്ട സമരത്തിനും സമരക്കാർക്കും ഒരു തളർച്ചയുമില്ല. സമരം ഇനിയും നീണ്ടുപോകുമെന്ന് ഇവർക്കറിയാം. ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒരുപക്ഷെ അതിനപ്പുറമോ. അതുവരെ ഇവിടെ തുടരുമെന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ ആശങ്കയുടെ പതർച്ചകളില്ല. സമരത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹരിയാന അതിർത്തിയിലെ സിംഗുവിൽ ഇപ്പോൾ ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ സമരപ്പന്തലുണ്ട്. കാറ്റിലും മഴയിലും തുണിയിൽ തീർത്തിരുന്ന പന്തൽ വീണതോടെ ഇരുമ്പ് കൊണ്ടുള്ള പന്തൽ തന്നെ നിർമ്മിച്ചു. ഒപ്പം ദേശീയപാതയിൽ മുൻപ് കണ്ടതുപോലെയല്ല, കൂടുതൽ ഉറപ്പുള്ള കൂടാരങ്ങളും സ്ഥാപിച്ചു. പ്രതികൂല കാലാവസ്ഥയെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നിവർക്കുണ്ട്. രാവിലെ 9 മണിക്ക് സമരത്തിനായി എല്ലാവരും ഈ പന്തലിലേക്ക് എത്തും. വൈകിട്ട് 3 മണിവരെ ഇവിടെ തുടരും. ലംഗറും മറ്റ് സൗകര്യങ്ങളുമൊക്കെ എല്ലാം അതേപോലെ.
ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കർഷക മുന്നേറ്റങ്ങളിൽ ഒന്നായി മാറുകയാണ് ദില്ലി അതിർത്തികളിലെ കർഷകരുടെ സമരം. 7 മാസത്തിലേക്ക് അടുക്കുന്ന സമരം. ഇനിയും എത്ര കാലം വേണമെങ്കിലും ലക്ഷ്യത്തിനായി ഇതുപോലെ സമരവഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് കർഷകർ പറയുന്നു. തും ജാത് ധർമ്മ സേ ഛാട്ടോഗേ ഹം ഏക് ഥാലി മേ ഖായേംഗേ കാനൂൻ റദ്ദ് കരായേംഗേ ഹം പീഠ് നഹി ദിഖായേംഗേ ആന്ദോളൻ ജീത് കർ ജായേംഗേ ഹം പീഠ് നഹി ദിഖായേംഗേ ഇൻഖിലാബ് സിന്ദാബാദ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ദില്ലി അതിർത്തികളിലേക്ക് എത്തിയ സമരം വളരെ പെട്ടെന്ന് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയായി മാറി. പക്ഷേ ജനുവരി 26 ചെങ്കോട്ട സംഭവത്തോടെ സമരത്തിന്റെ കുതിപ്പിന് കടിഞ്ഞാൺ വീണു. രാജ്യദ്രോഹ കേസുകൾ, കർഷക നേതാക്കൾക്കെതിരെയുള്ള ED കേസുകൾ, അങ്ങനെ ചർച്ചകളെല്ലാം മാറി. ഇടനിലക്കാരുടെ പെയ്ഡ് സമരമെന്ന ആക്ഷേപങ്ങൾ ഉയർന്നു. എല്ലാം ധീരമായി തന്നെ ഇവർ നേരിട്ടു. സമരസ്ഥലത്ത് അപരിചിതരായ ചിലരുടെ സാന്നിധ്യം കണ്ടതോടെ കർഷകർ കൂടുതൽ ജാഗരൂകരായി. ഇപ്പോൾ മുഴുവൻ സമരപ്പന്തലുകളും ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ എല്ലാ പ്രതികൂലാവസ്ഥകളെയും അതേ നാണയത്തിൽ നേരിട്ടാണ് കർഷകർ തുടരുന്നത്. पूरा देश देख रहा है, पूरी दुनिया देख रही है, ऐसे ही मैनेज कर रहे हैं. हनेरी आए, बारिश आए, बहुत से जखड़ आए, इनको उखाड़ दिया गया, लेकिन फिर भी हम डटे हुए हैं. മാസങ്ങൾ താണ്ടിയ സമരത്തിനൊടുവിൽ ഇതുവരെ സമരപ്പന്തലുകളിൽ 502 കർഷകർ മരിച്ചു. ഇതിൽ സമരസ്ഥലത്ത് ആത്മഹത്യ ചെയ്തവരുണ്ട്. മരണം താണ്ഡവമാടിയ 2nd കോവിഡ് തരംഗത്തിനിടയിലും സമരം അവസാനിപ്പിക്കാതെ ഇവർ പിടിച്ചു നിന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതൊഴിച്ച് എന്ത് ഭേദഗതിയുമാകാം എന്നതാണ് ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം. നിയമങ്ങൾ പിൻവലിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ കർഷകർക്ക്. ഒപ്പം പശ്ചിമബംഗാളിലെ തിരിച്ചടി ഇനി UPയിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലുമൊക്കെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ സമരക്കാർ നൽകുന്നു. കർഷക സമരം ഒത്തുതീർപ്പാക്കാനുള്ള താല്പര്യം സർക്കാർ എന്തായാലും കാട്ടുന്നില്ല. ഇത് തീർക്കാനുള്ള പല അവസരങ്ങളും ഈ സർക്കാർ പാഴാക്കുകയും ചെയ്തു. ദില്ലി അതിർത്തികളിലെ ഈ കാഴ്ചകളോടെ ഇന്ത്യൻ മഹായുദ്ധം അവസാനിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച.